ഹായ് ഹലോ നമസ്കാരം. ഇപ്പോൾ മഹീന്ദ്രയ്ക്ക് ഓയോടാണ് ഒബ്സെഷൻ എങ്കിൽ ഈ ഒരു സ്കോഡയ്ക്ക് ക്യൂ അല്ലെങ്കിൽ ക് എന്നുള്ള വാക്കിനോടാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കൂടിയാക്ക് കരാക്ക് ആമിയോക്ക് കുശാക്ക് എല്ലാം ക് അല്ലെങ്കിൽ ക്യൂവിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഒരു മിഡ് സൈസ് എസ് യു വി അല്ലെങ്കിൽ ക്രോസ് ഓവർ എന്നൊക്കെ പറയാവുന്ന ഒരു വണ്ടിയാണ് സ്കോഡയുടെ കുശാക്ക്. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ സ്വാഗതം. ഞാൻ രാകേഷ് നാരായണൻ. നമുക്കിന്ന് കുശാക്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. കുശാക്ക് എന്നത് ഒരു സംസ്കൃതം വേർഡാണ്. അതായത് രാജാവെന്നോ ചക്രവർത്തി എന്നോ ഒക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. കുശാക്ക് എന്ന് പറയുന്നത് സ്കോഡയ്ക്ക് പുതിയൊരു എന്താ പറയുക, ഒരു കുതിച്ചാട്ടം വാഹന ലോകത്ത് കൊടുത്തു എന്ന് പറയാം ഇന്ത്യൻ നിരത്തുകളിൽ. കാരണം കുശാക്കിന് അത്രമാത്രം ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നെ 2021 കഴിഞ്ഞിട്ട് 2022 എത്തി ഈ വണ്ടി ഒന്ന് കൈകിട്ടാനായിട്ട്. പിന്നെ കോടിയാക്കിൻ്റെ ചന്തമുള്ള, അതായത് കോടിയാക്കിൻ്റെ ചന്തം എന്ന് പറയുമ്പോൾ കോടിയാക്കിൻ്റെ രൂപരേഖ പേർന്നൊരു വണ്ടി കൂടിയാണ് കുശാക്ക്. ഈ കുശാക്കിന് 1 ലിറ്റർ 1.5 ലിറ്ററിന് രണ്ട് വകഭേദങ്ങളുണ്ട്. രണ്ട് വകഭേദങ്ങളല്ല, 3 വേരിയൻറ്റുകളും 2 എഞ്ചിൻ ഓപ്ഷൻസും ഉണ്ട്. കൂടാതെ 3 ഗിയർ ബോക്സ് ഉണ്ട്, അതായത് 2 ഓട്ടോമാറ്റിക്കും 1 മാനുവലും. ഈ മാനുവൽ എന്ന് പറയുന്നത് 6 സ്പീഡാണ്. കൂടാതെ ഓട്ടോമാറ്റിക് DSG ടോർക്കൺ ഓട്ടും. 1 ലിറ്ററിനോട് കൂടി ചേർന്നിട്ട് 6 സ്പീഡ് ടോർക്കൺ ഓട്ടാണെങ്കിൽ ഈ ഒരു 1.5 കൂടെ ഒരു 7 സ്പീഡ് DSG ആണ്. ഈ സ്കോഡ കുശാക്കിന് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല, കാരണം നിരത്തിലെത്തിയിട്ട് കുറച്ച് കാലമായി. അതുകൊണ്ടൊക്കെ തന്നെ ഇതിൻ്റെ കൗതുകങ്ങൾ ഊന്നിക്കൊണ്ടുള്ള വീഡിയോ ആയിരിക്കും ഇത്. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കൗതുകങ്ങൾ, ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടിക്ക് ഒരുപാട് കൗതുകങ്ങൾ പറയാനുണ്ട് താനും. ഈ ഒരു 1.5 എഞ്ചിൻ അത്യാവശ്യം നല്ല റെസ്പോൺസ് വേണം, കാരണം ഓടിക്കുമ്പോൾ നല്ല ഫീലൊക്കെ കിട്ടി. അപ്പോൾ ഈ ഒരു സ്കോഡ കുശാക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് തൃശ്ശൂരിലെ പുതിയ സ്കോഡ ഡീലർഷിപ്പ് ആയിട്ടുള്ള ജം ഫിനിക്സ് എന്നാണ്. അവരടുത്ത് എല്ലാ വണ്ടികളും തന്നെ കണ്ടു. ഇപ്പോൾ ഒക്ടാവിയോടെ കിടന്നുണ്ട്, കൂടാതെ പുതിയ സ്ലാവിയ വരുന്നുണ്ട്, അപ്പോൾ അവിടെ കിട്ടുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ സ്ലാവിയുടെ ഒരു കാര്യം നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ലാവിയുടെ ഒരു വാക്കറൗണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വാക്കറൗണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഇനി എനിക്കൊരു അബദ്ധം പറ്റി. അതായത് സ്ലാവിയ കാണാനായിട്ട് സ്കോഡയുടെ ഒരു ഇൻവിറ്റേഷൻ കൊണ്ട് നമ്മൾ ബോംബെയിൽ പോകണ്ടായല്ലോ. അവിടെ പോയിട്ട് സ്ലാവിയ കണ്ടപ്പോൾ അതിലൊരുപാട് ഫീച്ചേഴ്സ് തന്നെ ശരിക്കും ഹഠാത് ആകർഷിച്ചു, അതായത് അത്ഭുതപ്പെടുത്തി. അപ്പോൾ ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ വീഡിയോയിൽ പറഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് ഹോട്ടലിലേക്ക് കൊണ്ടാക്കാനായിട്ട് വന്നത് ഒരു 1.5 കുശാക്കായിരുന്നു. ഞാൻ സ്ലാവിയയിൽ കണ്ട എല്ലാ ഫീച്ചേഴ്സും ആ കുശാക്കിലുണ്ട് ഒരുവിധമല്ല. അതിന് കാരണം ഇപ്പോൾ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യാതെ, വണ്ടി കൈ കിട്ടാതെ നമ്മൾ ആ ഒരു വീഡിയോസോ അല്ലെങ്കിൽ റിവ്യൂസോ കാണില്ല എന്നൊരു തീരുമാനം എൻ്റെ ഒരു മൈൻഡിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്കോഡ കുശാക്കിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, കണ്ടിട്ടുണ്ടായിരുന്നില്ല, വണ്ടിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ലാവിയുടെ വീഡിയോ ഒന്നുകൂടി ഷൂട്ട് ചെയ്യേണ്ടി വന്നതാണ് ഇന്നൊരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ലാവിയിൽ കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കുശാക്കിലേക്ക് വന്നപ്പോൾ ആഹാ ഇതൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഫീൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൗതുകങ്ങൾ പറയുമ്പോൾ അതും കൂടി പറയാം. അപ്പോൾ ഇനി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടാതെ ബെല്ലെവിടെ ക്ലിക്ക് ചെയ്യാം, നോട്ടിഫിക്കേഷൻ കിട്ടണ്ടേ. ഇപ്പോൾ സ്ലാവിയിൽ കണ്ട ആ ഒരു അത്ഭുതപ്പെടുത്തിയ ആദ്യ കാര്യമെന്ന് പറയുന്നത് ഈ സ്റ്റിയറിംഗ് വീലായിരുന്നു. അതായത് പുതിയ സ്കോഡ വണ്ടികളിലൊക്കെ തന്നെ സ്റ്റിയറിംഗ് വീലിന് ഈ ഒരു പ്രത്യേകത ഉണ്ട്. ക്രോം ഇൻസെർട്ടും പിയാനോ ബ്ലാക്ക് ഫിനിഷും അല്ലെങ്കിൽ ലെതർ റാപ്പും അല്ല പറയണത്, ഇതൊരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ താഴെ കൊടുത്തൽ ആ സ്പോക്ക് മുറിഞ്ഞു പോയുള്ള ഭാഗമുണ്ടല്ലോ, തികച്ചും മനോഹരമാണ്. പിന്നെ ഒരു കാര്യം പറയണം, ഈ ഒരു ഹോൺ എന്ന് പറയുന്നത് ഫോക്സ് വാഗൺ കാറുകളുടെ ആ ഒരു ഹോണല്ല, ഒരു സാധാ മിക്കി ഹോൺ തന്നെയാണ്. ഇനി AC ടച്ച് പാനൽ കുറച്ചൊരു ഇത്തിരി യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നി, ഇത് ഹോണ്ട സിറ്റിയിലേക്ക് തോന്നിയിട്ടായിരുന്നു. അതായത് ആ ഒരു ടച്ചിങ് നമ്മൾ ഓടിക്കുമ്പോഴേ കൈ മാറിപ്പോവും. കൂടാതെ എയർ പ്യൂരിഫയർ കൂടി വണ്ടിക്കകത്തുണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ എന്ന് പറയുന്നത് ഈ ഒരു സ്ക്രീനിലാണെന്നുള്ളത് അതും യൂസബിളാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി ആ ഒരു ബട്ടണായിരുന്നു കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത് ഞാൻ, അതായത് എൻ്റെ ഒരു ഇഷ്ടം ബട്ടണാണ്. പിന്നെ ഈ ഒരു ഫിനിഷൊക്കെ തന്നെ മനോഹരമാണെന്ന് പറയേണ്ടതുണ്ട്. അത് ഡയമണ്ട് കട്ട് പോലുള്ള ഈ ഒരു ഡിസൈൻ, കാർബൺ ഫൈബറിൻ്റെ ഒരു ഫേക്കായിട്ട് തോന്നും, എന്നിരുന്നാൽ കൂടി നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഡിസൈനിൻ്റെ കുറച്ചും കൂടി വിപുലമായൊരു ഭാഗം ഞാൻ ടൈൽ ലാമ്പിൽ കണ്ടു, അങ്ങോട്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക്കായ വണ്ടിയുടെ മീറ്റർ കൺസോൾ ഒരു ഇത്തിരി എന്താ പറയുക പഴയ ഒരു ഫീലാണ്. പക്ഷേ ട്രഡീഷണൽ കാറുകളുടെയായിട്ടുള്ള മീറ്റർ കൺസോളാണ്, കാണാൻ ഭംഗിയുണ്ട്. ആ ഒരു മീറ്ററിൻ്റെ ഓറിയൻറ്റേഷനൊക്കെ ഉള്ള ഏറ്റവും മികച്ചതായിട്ട് തോന്നിയ കാര്യം സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പാഡ് ഷിഫ്റ്റേഴ്സ് കാണാം. ഈ പാഡ് ഷിഫ്റ്റേഴ്സിൽ നമുക്ക് പ്ലസ് മൈനസ് വെച്ചിട്ട് ഗിയർ മാറാമെന്നുള്ളതും, കൂടാതെ മാനുവലും ആ ഒരു ഡ്രൈവും തമ്മിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ ആ ഒരു ടോഗിൾ ഫംഗ്ഷൻ കൂടി ഉണ്ടെന്നുള്ളതൊക്കെ മനോഹരമായിട്ട് പറയാം. അതായത് നല്ല കാര്യമായിട്ട് പറയാം. കൂടാതെ ഈ ഒരു ഇൻസേർട്ടൊക്കെ കാണില്ലേ, തികച്ചും കാലികമായ ഒരു ഇൻസേർട്ടൊക്കെ തന്നെയാണ്. ഇനി കുശാക്കിൻ്റെ സീറ്റിന് കൂളിംഗ് ഫംഗ്ഷൻ ഉണ്ട്. അതായത് ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ തികച്ചും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാവുന്ന ഒരു സീറ്റ് എന്നൊക്കെ ഈ ഒരു സീറ്റിനെ കാണാം. ഈ വെൻറ്റിലേറ്റർ സീറ്റ് ഒരു ബൂണാണ്. ഇനി ചെറിയ ചെറിയ കൗതുകങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ടിക്കറ്റ് ഹോൾഡർ മനോഹരമായ ഒരു കാര്യമായിട്ട് തോന്നി. കൂടാതെ ഫ്രെയിംലെസ് എന്ന് തോന്നിപ്പിക്കുന്ന ചെറിയ ഫ്രെയിമുള്ള ഒരു
ഇന്നർ മിറർ, അതായത് ഇൻറ്റീരിയർ മിറർ മികച്ചതാണ്, ഓട്ടോണമിക് ഉണ്ടായിരുന്നത്. ഇനി സൺറൂഫിൻ്റെ അവിടെ കണ്ട ഒരു ബ്ലാങ്ക്, ഒരു സൺഗ്ലാസ് ഹോൾഡർ പോലെ തോന്നിക്കുന്നുണ്ട്. അത് ഒന്നുമല്ല, ഡമ്മി മാത്രമാണ്, പക്ഷേ സൺഗ്ലാസ് ഹോൾഡർ വെക്കാനുള്ളൊരു പ്രൊവിഷൻ അവിടെ ഉണ്ട്. ഇനി സൺറൂഫിൻ്റെ കവർ എന്ന് പറയുന്നത് ഹാർഡ് കവറാണ്. കൂടാതെ ഈ ഒരു കവറിന് കൊടുത്തുള്ള ഫിന്നുകൾ പോലുള്ള ഭാഗം, അതായത് ഫ്രണ്ടിലെ ഗ്രില്ലിനെ ഓർമ്മിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇത്രയും കൗതുകങ്ങൾ വേണ്ടി കാണുന്നത്. കൂടാതെ ഈ ഒരു ഗ്രാബ് ഹാൻഡ് ഡ്രൈവറുടെ സൈഡിലും കാണാം. അത് പല കാറുകളും കാണില്ല, ഇതിനകത്ത് അതുകൂടി കാണുന്നുണ്ട്. കുശാഖിൻ്റെ ടോപ്പിൻ്റെ മോഡലാണത്, അതായത് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള മോഡൽ. ഇപ്പോൾ ആക്റ്റീവ് സിലിണ്ടർ ഡിആക്ടിവേഷൻ, അതായത് 4 സിലിണ്ടർ ഉണ്ട്, ഇക്കോ മോഡ് ഓടുമ്പോൾ 2 സിലിണ്ടർ വർക്കുള്ളൂ എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്യൂൽ എഫിഷ്യൻസി കാര്യമായിട്ട് അത് ബാധിക്കും, അതായത് 17 കിലോമീറ്ററോളം ഒരു ഫ്യൂൽ എഫിഷ്യൻസി പറയുന്നുണ്ട്. ഇനി 2 എഞ്ചിനും 3 ഗിയർ ബോക്സ് ഞാൻ പറഞ്ഞു. അതായത് ഈ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ്റെ കൂടെ ഒരു DSG ഉള്ളത്. ഇപ്പോൾ അതിൻ്റെ പവർ ടോർക്ക് ഫിഗറിനെ കുറിച്ച് പറയുമ്പോൾ 148 PS 250 NM. ഇനി 1 ലിറ്ററിലേക്ക് വന്നാൽ, അതായത് 1 ലിറ്റർ 60 സ്പീഡ് മാനുവലും ഒരു 60 സ്പീഡ് ഓട്ടോമാറ്റിക് ഉണ്ട്. ആ ഓട്ടോമാറ്റിക്കിൻ്റെ പവർ ടോർക്ക് എന്ന് പറയുന്നത് 113 PS 178 NM. അപ്പോൾ അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ടുള്ള മോഡലുകൾ ഈ വണ്ടിക്ക് ഉണ്ടെന്ന് തന്നെ പറയാം. ഇനി ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 223,000 രൂപകളാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിലയാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ മുഴുവൻ വിലയും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതായത് 1 ലിറ്റർ മുതൽ അങ്ങോട്ട് മുകളിലേക്കുള്ള എല്ലാ വിലയും കൊടുക്കാം. അപ്പോൾ ഒരു ബോണസ് ഇൻസ്ട്രേഷൻ ഇല്ല, എന്നിരുന്നാൽ കൂടി തികച്ചും സൈലൻ്റ് ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. നല്ല കാതിനിമ്പുമുള്ള ആ ഒരു എഞ്ചിനോടും കേൾക്കാം. 3 വേരിയൻറ്റുകളുണ്ട് കുശാഖിന്. അപ്പോൾ 3 വേരിയൻറ്റുകൾ എന്ന് പറയുന്നത് ആക്റ്റീവ് അംബിഷൻ സ്റ്റൈലിനാണ്. അപ്പോൾ 1.5 നും 1 ലിറ്ററിനും ഉണ്ടത്. അപ്പോൾ ഈ ഒരു മോഡലിന് ഒരു 6 എയർബാഗ് കൂടി ഉണ്ട്. അതായത് സേഫ്റ്റിയുടെ അകത്തൊന്നും പറയില്ല, ഒരു യൂറോപ്യൻ കാറാണ്, നല്ല തടൊക്കെയുള്ള ഡോറൊക്കെ തന്നെയാണ്. എന്നാലും വില കൂടി പറയാം. ഇപ്പോൾ 1 ലിറ്ററിൻ്റെ വില എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഓൺ റോഡ് പ്രൈസ് ആട്ടോ. 13,14,760 തുടങ്ങിയിട്ട് 22,22,772 പ്രൈസ്, അതായത് 1 ലിറ്റർ തുടങ്ങിയിട്ട് ഈ ഒരു 1.5 വരെ. വേരിയൻറ്റുകൾ തമ്മിൽ അത്യാവശ്യം വില വ്യത്യാസമുണ്ട്, വില വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്കിതിൽ വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയത്, സ്റ്റിൽ വില കൂടുതലാണോ ഞാൻ പറയുന്നത്, വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയത് 1.5 ലിറ്റർ TSI, അതായത് ഈ ഒരു മോഡലാണ്, DSG മോഡലാണ്. അതായത് ഈ മോഡലെന്ന് പറയുന്നത് ടോപ്പ് എൻഡ് ആണ്, ഈ ഒരു ഗിയർ ബോക്സും എഞ്ചിനും മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് ക്രെറ്റയും സെൽറ്റോസാണ്. കൂടാതെ ഈ ഒരു കുശാഖിൻ്റെ ആഭരണമായിട്ടുള്ള ടൈഗോണും. ഞാൻ ഈ ബൂട്ടിൽ നിന്ന് ഇറങ്ങി വന്നാണ് വീഡിയോ തുടങ്ങിയത്. അതായത് 385 ലിറ്ററാണ് ഈ ബൂട്ട് സൈസ് എന്ന് പറയുന്നത്. സെൽറ്റോസൊന്നും അല്ലെങ്കിൽ ക്രെറ്റയൊന്നും കുറച്ച് കുറവുണ്ട്. എന്നിരുന്നാൽ കൂടി ഈ ഒരു ബൂട്ടിൽ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, ഞാൻ ആ ഇരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിക്കാണും. കൂടാതെ ഇതിനകത്തുള്ളൊരു ബാഗ് ഉണ്ടല്ലേ, ഈ ടൂൾസ് വെച്ച ബാഗ് എന്ന് പറയുന്നത് തികച്ചും ഒരു പ്രീമിയം ഫീലുള്ള ഒരു ബാഗാണ്. സ്കോഡ എന്നുള്ള ഒരു പേര് കാണാം. കൂടാതെ തുറന്നു നോക്കുന്നില്ല എന്തായാലും, കാരണം നോർമൽ ടൂൾസ് ആയിരിക്കണം. ഇനി സ്കോഡ കുശാഖിൻ്റെ സ്പെയർ വീൽ എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്, 205 55 6 16. അതായത് ശരിക്കുമുള്ള 4 വീലിനേക്കാൾ ഒരു സൈസ് കുറവാണത്, കാരണം ഇതിൻ്റെ വീൽ എന്ന് പറയുന്നത് 17 ഇഞ്ചാണ്. പിന്നെ ഈ ഡോറ്, അതായത് ഈ ഒരു ഹാച്ച് ഡോർ അടയ്ക്കാനായിട്ട് കൊടുക്കുന്ന ഹാൻഡിലുണ്ടോ, ഈ ഹാൻഡിലൊരു ഇത്തിരി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എളുപ്പത്തിൽ പിടിച്ചടയ്ക്കാവുന്ന ഒരു ഹാൻഡിലാണെന്ന് പറയാം. അതും ഒരു കൗതുകമാണ്. ഈ വശങ്ങളിലെ കൗതുകങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ക്വാർട്ടർ ഗ്ലാസ് പോലെ കൊടുത്തുള്ള ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. ഇതൊരു ഗ്ലാസ് അല്ല, ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. കൂടാതെ ഈ ഒരു 1.5 ലിറ്റർ എഞ്ചിൻ്റെ ഈ ഒരു മോഡലിനുള്ള ഈ ഒരു ക്രോം ബോർഡറും മനോഹരമാണ്. പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഒരു അതിപ്രസരി വണ്ടിക്കകത്തുണ്ട്. കൂടാതെ ഈ ഒരു റൂഫ് റെയിലിൻ്റെ കളറുണ്ടോ, ഇത് സിൽവറാണ്. അപ്പോൾ വശങ്ങളിൽ 3-4 കളർ കാണാം, അതായത് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്, ക്രോം ഉണ്ട്, ബോഡി കളർ കാണാം, ഈ ക്ലാഡിങ് കാണാം. ആ ഒരു മിഡ് സൈസ് എസ് യു എന്നുള്ള ക്രോസ് ഓവർ എന്നുള്ള ഒരു നാമമുണ്ടല്ലോ, അത് പൂർണ്ണമായിട്ടും ഈ വണ്ടിക്കകത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ ഡോർ ഹാൻഡിൽ കൊടുത്തുള്ള ഈ ഒരു ക്രോം എലമെൻറ്റുകളൊക്കെ തന്നെ മനോഹരമാക്കാനായിട്ട് ഈ വണ്ടിയെ സഹായിക്കുന്നുണ്ട്. ഇനി മുന്നിലാണെങ്കിൽ ആ ഫെൻഡറിൽ സ്കോഡയുടെ ആ ഒരു ബാഡ്ജ് തീർത്തും എലഗൻ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ബാഡ്ജിൻ്റെ എലമെൻറ്റുകൾ കണ്ടില്ലേ, ഈ സ്കോഡ എന്ന ലെറ്ററിങ് തന്നെ എടുത്തുകൊണ്ടൊരു കാര്യമാണ്. കൂടാതെ ഈ ഒരു പിയാനോളാക് ഫിനിഷും ഈ ഒരു ക്രോമൊക്കെ തന്നെ മനോഹരമാണ്. ഈ സ്കോഡ കുശാഖിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമായിട്ട് പറയാനുള്ളത് ഈ ഒരു അലോയ് ഡിസൈനാണ്. അതായത് ഈ ഇരട്ട കളർ അലോയ് എന്ന് പറയുന്നത് കാണാൻ മനോഹരമാണ്. കൂടാതെ നല്ലൊരു ടയർ സൈസും ഉണ്ട്. ഇപ്പോൾ 17 ഇഞ്ചാണ് ഈ അലോയിലിൻ്റെ സൈസ് എന്ന് പറയുന്നത്, 205 55 6 17. അപ്പോൾ മുന്നിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മുമാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. 1.5 ലിറ്റർ DSG ആണ്, ബാക്കിൽ ഡിസ്ക്കായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു തോന്നി. അപ്പോൾ സിംഗിൾ സോൺ AC ആണ്, പിന്നിൽ റിയർ AC വെൻറ്റുകളൊക്കെ ഉണ്ട്. നല്ല കൂളിങ്ങും നല്ല ഒരു കംഫർട്ട് ആയിട്ട് ഇരിക്കാവുന്ന ഒരു അകത്തളം തന്നെയാണത്. കൂടാതെ വെൻഡർ സീറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് പോലുള്ള ഫംഗ്ഷൻ ഒക്കെ തന്നെ ഉണ്ട്. കൂടാതെ ഈ ബട്ടൺസ് ഒക്കെ തന്നെ സോഫ്റ്റ് ടച്ചാണ്. ഇനി പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഒരു കാര്യം ഞാൻ പുറത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അകത്തും ഒരുപാട് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്. ഇപ്പോൾ ഈ സ്കോഡ എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു ബാർ എന്ന് തന്നെ പറയാം, അത് ആ ഒരു ഡാഷ്ബോർഡിന് മനോഹരമായിട്ടൊരു ഭംഗി കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗം കണ്ടോ, ചെറിയ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത്. സ്കോഡ കുശാഖിനകത്ത് ഈ ഒരു വയർലെസ് ചാർജിംഗ് പാഡ് കാണാം. കൂടാതെ ഈ ഒരു ഗിയർ ലിവർ നിൽക്കുന്ന കൺസോൾ എന്ന് പറയുന്നത് മനോഹരമാണ്. 12 വോൾട്ട് സോക്കറ്റ് ഉണ്ട്. പിന്നെ സി പോർട്ടുകളും കാണാം. അതായത് മറ്റു കാറുകൾ കാണാത്ത പല കാര്യങ്ങളും കുശാഖിൽ ഞാൻ കണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൊന്നാണ് ഈ സി പോർട്ട് എന്ന് പറയുന്നത്. 2 സി പോർട്ട് മുന്നിലും പിന്നിലും 2 സി പോർട്ടുണ്ട്, കാണിക്കാം. പിന്നെ ഡോർ പാഡുകളിലേക്ക്, ക്യാമറ ഡോർ പാഡിലേക്ക്
കാണിച്ചാൽ, അല്ലെങ്കിൽ ഡോർ പേഡിലെ കാര്യം പറഞ്ഞാൽ, ആ ഒരു സ്പീക്കർ ഗ്രില്ലും ആ ഒരു സ്റ്റോറേജ് സ്പേസൊക്കെ തന്നെ ഒരുപാടുണ്ടെന്ന് പറയാം. ഇനി സ്കോഡയുടെ തനതായിട്ടുള്ള കുറേ എലമെൻറ്റുകൾ വണ്ടിക്കകത്തുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ആ ഒരു ഡോർ ലോക്ക് ഹാൻഡിൽ നിൽക്കുന്ന ആ ഒരു പിയാനോളോ ഫിനിഷും ആ ഒരു പാറ്റേണൊക്കെ തന്നെ മനോഹരമാണ് കാണാം. ഇനി സ്കോഡയുടെ ഈ ഒരു സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് മികച്ച ഒരു സൗണ്ട് സിസ്റ്റമാണ്. അപ്പോൾ കൗതുകങ്ങളിലേക്ക് ഊന്നിക്കൊണ്ട് പറഞ്ഞാൽ, എ പില്ലറിൽ രണ്ട് ട്വീറ്റേഴ്സ് കാണാം. ആ ട്വീറ്റേഴ്സിൻ്റെ മുകളിൽ കൊടുത്ത സ്കോഡ എന്നുള്ള ഒരു ലോഗോ, സ്കോഡ സൗണ്ട് എന്നുള്ള ലോഗോ തികച്ചും മനോഹരമാണെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ഇതെൻ്റെ മൊബൈൽ, ഞാനിതിവിടെ കീപ്പ് ചെയ്യണം. അതായത് ഈ മൊബൈൽ മീഡിയ സ്ക്രീനിലേക്ക് കണക്ട് ചെയ്യാണ്ട് വയറിൻ്റെ ആവശ്യമില്ല. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേയും കൂടി ഈ ഒരു മീഡിയ സ്ക്രീനകത്തുണ്ട്. അത് ആ ഒരു സംഗതിയോട് സംവദിക്കാനായിട്ട് ഒരു ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഫോൺ ഇവിടെയും വയ്ക്കാം. കൂടാതെ കപ്പ് ഹോൾഡേഴ്സ് കാണാം. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇലക്ട്രിക് പവർ ബ്രേക്ക് അല്ല, അത് ഒരു മാനുവൽ പവർ ബ്രേക്ക് ആണ്. എന്തൂസിയാസ്റ്റ് ഇഷ്ടപ്പെടും, പക്ഷേ ഈ ഒരു പാർക്കിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻഗേജ് ആവുന്ന ഒരു ഇലക്ട്രിക് പവർ ബ്രേക്ക് എനിക്ക് മിസ് ചെയ്യുന്നതാണ്. സ്കോഡയുടെ ലോഗോയോട് കൂടി ആ ഒരു സ്ക്രീൻ ബൂട്ട് ചെയ്ത് വരുന്നുണ്ടോ. അപ്പോൾ ഈ സ്ക്രീൻ എനിക്ക് ഈ സ്ക്രീനിലെ ഒരു യു എയും കാര്യങ്ങളൊക്കെ ആ ഒരു സ്ലാവിയെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ പിന്നീട് ഞാൻ പറഞ്ഞില്ല നേരത്തെ, അതിന് പറയുന്നില്ല. അപ്പോൾ ഷോർട്ട് കട്ടുകളുണ്ട്, ഫോൺ മീഡിയ അല്ലെങ്കിൽ ആ ഒരു ആപ്പ് കാര്യങ്ങളൊക്കെ തന്നെ കാണാം. സ്കോഡ പ്ലേ ആപ്പ്, കൂടാതെ ഇനി സ്കോഡയ്ക്ക് ഒരു മൊബൈൽ ആപ്പ് കൂടി ഉണ്ട് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്. ഇനി ESP പടം ഞാൻ പറഞ്ഞ ഇതാണ്. സെറ്റിങ്സിൽ നമുക്ക് സ്ക്രീൻ ഓഫ് ചെയ്യാനും ഓഡിയോ കണക്ട്, വാലറ്റ് മോഡ്. വാലറ്റ് മോഡ് എന്ന് പറയുന്നത് നമ്മൾ പാർക്ക് ചെയ്യാനായിട്ടൊക്കെ വാലറ്റ് കൊടുക്കുമ്പോൾ ആ ഒരു മോഡിലാക്കി കൊടുത്താൽ ചില കാര്യങ്ങളൊക്കെ ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ലൈറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ലൈറ്റ്സ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റ് പാനൽ ലൈറ്റിങ്ങും ആ ഫ്രണ്ട് ലൈറ്റും എക്സ്റ്റർ ലൈറ്റിംഗ് ഒക്കെ തന്നെയാണ്. മീഡിയയ്ക്ക് അത് ഓഡിയോ ബ്ലൂടൂത്ത് കാണാം. ആപ്പിനകത്ത് നേരത്തെ പറഞ്ഞ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഒക്കെ തന്നെ ഉണ്ട്. നോട്ടിഫിക്കേഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഞാൻ സെറ്റിങ്സിനകത്ത് പോയിട്ട് സൗണ്ട് സെറ്റിങ്സ് എടുക്കാം. ഇപ്പോൾ സൗണ്ട് എന്ന് പറയുന്നത് ആ ഒരു ഇക്ലേസർ കാണാം, ബാലൻസ് ഫെയറിനകത്ത് ഞാൻ പോയിട്ട് ആ ഒരു ടച്ചിൻ്റെ റെസ്പോൺസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. തീർത്തും റെസ്പോൺസീവായിട്ടുള്ള, തീർത്തും എന്താ പറയുക, കാലികമായ ഒരു മീഡിയ സ്ക്രീനാണത്. അപ്പോൾ ഈ ഒരു സ്ക്രീനിൻ്റെ ബിഹേവിയർ ഒക്കെ തന്നെയാണ് സ്ലാവിയയിലും കാണാൻ പറ്റും. കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ കണ്ടോട്ടോ. വൈഫൈ ഓഫ് ആണെന്നുള്ള ഒരു സിമ്പിൾ കൂടി കാണാം. ഇനി ഈ ഒരു വണ്ടിക്ക് അതൊരു പാട്ട് വെച്ച് നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റേഡിയോ ഞാനെന്ന് വെച്ചോട്ടെ, ഇവിടെ FM സ്റ്റേഷനും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മളൊരു ഇത്തിരി റിമോട്ട് ഏരിയയിലാണ്. മികച്ച സൗണ്ട് സിസ്റ്റം ആണെന്നുള്ളത് ഊന്നി പറയേണ്ടതുണ്ട്. പിന്നെ ഈ ഒരു സ്കോഡ കുശാക്ക് എന്ന് പറയുന്നത് ഇന്ത്യ 2.1 പ്രോജക്റ്റിൽ വന്നിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അതാണ് സ്ലാവിയായിട്ടുള്ള സാമ്യങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത്. ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത് ക്യൂക്ക് ആക്സ് ആണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെ അവിടെ ചെയ്യാം. ഇപ്പോൾ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഒക്കെ തന്നെ കാണാം. അപ്പോൾ സ്റ്റിയറിംഗിൽ ഒരുപാട് കൺട്രോൾസ് ഉണ്ട്. ഈ കൺട്രോൾസിൻ്റെയൊക്കെ പ്രീമിയം ഫീൽ ചെയ്യാൻ എടുത്തെടുത്ത് പറയാണ്. അതായത് ഈ ഒരു ഫീൽ എന്ന് പറയുന്നത് തികച്ചും അടിപൊളിയാണെന്ന് പറയാം. വോയിസ് കമാൻഡും അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രീവിയസ് ബട്ടണും, ഇനി ഇവിടെയാണെങ്കിൽ ഈ മീഡിയ സ്ക്രീനിനപ്പുറത്ത് മീറ്റർ കൺസോളിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഇപ്പോൾ റേഞ്ച്, എക്കണോമി അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റൻസ് ഫ്യൂൽ എഫിഷ്യൻസി, ഓയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സ്പീഡ്, ആ കാര്യങ്ങളൊക്കെ തന്നെ കാണാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുള്ള ചെറിയ ഒരു മീറ്റർ കൺസോളിൻ്റെ MID ആണ്. MID ഫോണൊക്കെ തന്നെ ഒരിത്തിരി ഓൾഡാണ്, കുറച്ച് കാലങ്ങൾ പഴയതായിട്ട് തോന്നും. എന്നിരുന്നാൽ കൂടി കാര്യങ്ങളൊക്കെ നടക്കാവുന്ന ഒരു മിഡ് എന്ന് പറയാം, MID എന്ന് പറയാം. ഇപ്പോൾ ടാക്കോമീറ്ററും സ്പീഡോമീറ്ററും കാണാം. അപ്പോൾ സ്പീഡോമീറ്റർ എന്ന് പറയുന്നത് ആ ഒരു ഉള്ള ഡിസൈനൊക്കെ ഉണ്ടല്ലേ, അതിനകത്തേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോലെ എൻജിൻ ടെമ്പറേച്ചറും കൂടാതെ ആ ഒരു ഫ്യൂൽ മീറ്റർ കൂടി കാണാം. ഇപ്പോൾ ഈ ഒരു ആംറസ്റ്റ്, ഈ ആംറസ്റ്റിൻ്റെ പാഡിംഗ് എല്ലാം ഈ ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ്, അതായത് സീറ്റിൻ്റെ ഒരു മെറ്റീരിയൽ തന്നെയാണ്. ഇനി ഒരു കൗതുകം പറഞ്ഞാൽ ഈ ഒരു കീ ഹോളിലേക്ക് ഇൻ്റഗ്രേറ്റ് വെച്ചിട്ടുള്ള ഒരു എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് അടങ്ങി. അപ്പോൾ ഈ പാനൽ ടോപ്പിന് വേണ്ടി മാറേണ്ടി വന്നിട്ടില്ല. കൂടാതെ ഈ ഒരു ക്രോം ഇൻസേർട്ട് കൂടി കാണാം. ഇനി യൂറോ കൺട്രോൾസ് തന്നെയാണ് സ്വിച്ചുകളൊക്കെ തന്നെ. അതിലൊരു കൗതുകം എന്ന് പറയുന്നത് സ്വിച്ചുകളുടെ കൗതുകമല്ല, പകരം ഇമൊബിലൈസറിൻ്റെ ആ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡോറിൻ്റെ മുകളിലായിട്ടാണ് വെച്ചത്. ഇപ്പോൾ പിന്നിലിരിക്കുമ്പോൾ സർപ്രൈസിംഗ്ലി ഇഷ്ടംപോലെ സ്ഥലമാണ് ഇതിനകത്ത്. ഇപ്പോൾ ഹെഡ്റൂം ആണെങ്കിലും ഹെഡ്റൂമിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ലൈറ്റുകൾ ബാഗിലും കൊടുത്തിട്ടുണ്ട്. കൂടാതെ നല്ല ലെഗ് റൂം ഉണ്ട്, നല്ല തൈ സപ്പോർട്ട് ഉണ്ട്. ഇനി പിൻസീറ്റിൻ്റെ ബാഗിൽ രണ്ട് മാപ്പ് പോക്കറ്റുകൾ കാണാം. ഈ പോക്കറ്റിൽ കാര്യമുണ്ട് കൗതുകമുണ്ട്. അതായത് ഒരു കുഞ്ഞ് ഒരു അറ കൂടിയുണ്ട് കേട്ടോ, മൊബൈലൊക്കെ വെക്കാനായിട്ടെ ഉപകാരപ്പെടും. ഇനി AC വെൻറ്റുകളുടെ ആ ഒരു ക്രോം എലമെൻ്റൊക്കെ മനോഹരമാണ്. താഴെയായിട്ട് സി ചാർജിങ് പോയിട്ട് കാണാം. ഇനി ആംറസ്റ്റിനകത്ത് കപ്പ് ഹോൾഡർ കാണാം. അപ്പോൾ സ്റ്റോറേജ് സ്പേസിന് ഒരു കുറവില്ല. പിന്നിലെ ഡോറിലും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ തന്നെ ഉണ്ട്. കൂടാതെ ആംറസ്റ്റിനകത്ത് കപ്പ് ഹോൾഡർ ഉണ്ട്. ഈ ഒരു ലൂപ്പ് കേട്ടോ, ഈ ലൂപ്പ് എന്ന് പറയുന്നത് ഈ ആംറസ്റ്റ് മടക്കി വെച്ചിട്ട് തുറക്കാനായിട്ടാണ് കേട്ടോ. ഇനി ഐസോഫിക്സ് ടൈൽ സീറ്റിൻ്റെ ഒരു കാര്യം കൂടി കാണാം. കണ്ടില്ലേ, ടെതറാണത്, ബോട്ടം ടെതർ. സ്കോഡ കുശാഖിൻ്റെ പിൻസീറ്റ് 3 പേർക്കാണെന്നാണ് സ്കോഡ ഡിഫൈൻ ചെയ്യുന്നത്. അതിന് കാരണം പറയുന്നത്, ആ ഡിഫിനേഷൻ്റെ കാര്യം പറയുന്നത്, ഇപ്പോൾ ഈ ഒരു സീറ്റ് ബെൽറ്റുകൾ 3 ഉണ്ട്, കൂടാതെ 3 ആൾക്കും ഹെഡ് റെസ്റ്റ് ഉണ്ട്. അവിടെയൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. പക്ഷേ 3 പേർക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. 2 പേർക്ക് സുഖകരമായിട്ട്, 3 പേർക്ക് ടൈറ്റ് ഫിറ്റായിട്ടാണ് ഇതിനകത്ത് ഇരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു 4 സീറ്ററാണ് അറ്റ് ദ ബെസ്റ്റ്. അത് 4 സീറ്റും ഈ ഒരു ആംറസ്റ്റും വെച്ചാൽ ലക്ഷുറി ആയിട്ടിരുന്ന് യാത്ര എന്നുള്ളതാണ് പറയാനുള്ളത്.
പിന്നെ ഈ ഒരു ഹെഡ്ലൈനിൽ ഒരു കൗതുകം കൂടി പറയാം. ഇവിടെ കുറച്ച് മുകളിലേക്ക് എടുത്തിട്ട് ഇവിടെ കുറച്ച് താഴെ വന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകണം. ഈ ഒരു ഹെഡ്റൂം കോമ്പ്രമൈസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. സ്കോഡയ്ക്ക് പിശുക്ക് കുറവാണ്. അതിന് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞു ഡ്രൈവർക്കും ഉണ്ട് ഗ്രാബ് ഹാൻഡിൽ എന്നുള്ളത്. കൂടാതെ പിന്നിലെ ഗ്രാബ് ഹാൻഡിൽ ഈ ഒരു കോട്ട് ഹുക്ക് കാണാം കേട്ടോ. അപ്പോൾ ലെഗ് റൂമിൽ പിശുക്കില്ല, ഹെഡ് റൂമിൽ പിശുക്കില്ല, അത്യാവശ്യം എല്ലാ കാര്യത്തിലും ആ ഒരു ലാവിഷ് ഫീൽ ഉണ്ട്, വിലയിലും ഉണ്ട് അത്. ഇപ്പോൾ പിന്നിൽ കൗതുകങ്ങളിലേക്ക് വന്നാൽ ഈ സ്കോഡയുടെ ഈ ഒരു ഫോണ്ടും കൂടാതെ കുശാഖിൻ്റെ ഫോണും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൂടാതെ ക്രോമിൻ്റെ ഒരു ബാറുണ്ട്, ഈ ബാറും നല്ല മനോഹരമാണെന്ന് പറയാം. ഇനി മികച്ചു നിൽക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടെയിലാമ്പ് ഡിസൈനാണ്. ഡിസൈൻ എന്ന് പറയുമ്പോൾ ടെയിലാമ്പിൻ്റെ അകത്ത് കൊടുത്ത സ്റ്റാറുകൾ കണ്ടോ, ചെരിഞ്ഞ സ്റ്റാറുകൾ എന്ന് പറയാം. ആ സ്റ്റാറുകൾ ഈ ക്രിസ്റ്റൽ പോലുള്ള ആ ഡിസൈനൊക്കെ തന്നെ ഈ ഒരു ടെയിലാമ്പിനെ മനോഹരമാക്കുന്നുണ്ട്. ഇനി റിവേഴ്സ് ലൈറ്റ് കാണാം, അത് റിവേഴ്സ് ലൈറ്റും ഇൻഡിക്കേറ്ററും ബൾബാണ്. ഇനി ഈ ഒരു ലൈറ്റിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. അതായത് ഫ്രണ്ടറിലും ഈ ഒരു ഹാച്ച് ഡോറിലൊക്കെ തന്നെ ഈ ഒരു ലൈറ്റിൻ്റെ ഭാഗങ്ങളുണ്ട്. താഴെയായിട്ട് റിഫ്ലക്ടേഴ്സ് കാണാം. പിന്നെ ഓടിക്കാൻ കിട്ടിയത് 1.5 ആണെന്നുള്ളതൊരു സന്തോഷമായ കാര്യമായിട്ട് പറയണം. താഴെയായിട്ട് ആ ഒരു ഫേക്ക് ആയിട്ടുള്ള സ്കിഡ് പ്ലേറ്റ് ഉണ്ട്. ഇനി ഇപ്പോൾ ഈ ഒരു എക്സോസ് പൈപ്പ് ശരിക്കും ടെക്കഡ് വേട്ടോ കാണില്ല. ഇനി റിവേഴ്സ് ക്യാമറ ഉണ്ട്, റിവേഴ്സ് ക്യാമറയൊക്കെ സാധാരണ ഫീച്ചറായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ. കൂടാതെ മെഷ്, അതായത് ആ ഒരു ഹണിക്കോം ഡിസൈൻ ഈ ഒരു ബമ്പറിന് ഇരുവശത്തുനിന്നാണ്. കുശാഖിൽ കണ്ട മറ്റൊരു കാര്യം ഈ ഒരു പിയാന ബ്ലാക്ക് ഫിനിഷിലുള്ള ഈ ഒരു ഷാർക്ക് ഫിൻ ആൻഡിനാണ്. അത് ഈ ഓറഞ്ചിനുള്ള തികച്ചും ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ വണ്ടിയാണെന്ന് തോന്നുന്നില്ല, വണ്ടി ചെറുതാണെങ്കിൽ കൂടി. ഇനി ക്രോമിൻ്റെ ഒരു എലമെൻറ്റ് ഗ്രില്ലിനകത്തുണ്ട്. കൂടാതെ ഗ്രില്ലിൻ്റെ ഈ സ്ലാറ്റുകളൊക്കെ തന്നെ മനോഹരമാണ്. താഴെയായിട്ട് ആ സിൽവർ ഫിനിഷുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള സ്കിഡ് പ്ലേറ്റ് ആണല്ലേ. ഇനി ഈ ഒരു വണ്ടിക്ക് ഇരുവശത്തും ഫോഗ് ലാമ്പുകൾ മുകളിലായിട്ടാണ് കാണാം. താഴെ ആ ഒരു ഭാഗത്ത് ആ ഒരു ഹണി കോംബ് വെച്ചിട്ട് മറച്ചേക്കാണ്. പക്ഷേ ഈ ഹണി കോംബ് വെച്ച് മറച്ചേക്കാണെങ്കിലും അതങ്ങനെ വിട്ട് കളയാൻ സ്കോഡ തീരുമാനിച്ചിട്ടില്ല. കാരണം ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ട് അത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി ലൈറ്റൊക്കെ തന്നെ മനോഹരമാട്ടോ. അതായത് സ്കോഡയുടെ ക്രിസ്റ്റൽ ലൈറ്റിംഗ് എന്ന് വിളിക്കുന്ന ആ ഒരു എൽ ഇ ഡി ലൈറ്റിംഗ് ആണത്. അപ്പോൾ ഈ ലൈറ്റിൻ്റെ കാര്യം എടുത്തു പറയേണ്ടത്, അതായത് ഈ ഡി ആർ എൽ എന്ന് പറയുന്നത് എൽ ഷേപ്പിലാണ്, കാണാൻ മനോഹരമാണത്. പിന്നെ ഈ ഒരു ഓറഞ്ച് കളറിനോട് ചേർന്നിട്ട് ഈ സ്മോക്ക് ചെയ്ത എഫക്റ്റുള്ള ഈ ഒരു ലൈറ്റും ലൈറ്റിൻ്റെ മുകളിൽ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ തന്നെ ഈ ഒരു സ്കോഡ കുശാക്കിന് നല്ല കൗതുകം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് പറഞ്ഞു കൗതുകം കുറച്ച് കൂടുതലാണല്ലോ എന്നുള്ളത്. എൻ്റെ കൗതുകത്തേക്കാൾ കൂടുതൽ കൗതുകങ്ങൾ ഈ ഒരു സ്കോഡ കുശാക്കിലുണ്ട്. ഇപ്പോൾ ബോണറ്റിന് മുകളിൽ ആ ഒരു ക്രീസിംഗ് എല്ലാം തന്നെ മനോഹരമാണെന്ന് പറയാം. ആ ഒരു ക്രീസിങ്ങിനോട് ചേർന്നിട്ട് അതിൻ്റെ നടുവിലായിട്ടുള്ള ലോഗോ കൂടി ഈ ഒരു വണ്ടിയുടെ ആ ഒരു പ്രൗഢി കൂട്ടുന്നുണ്ട്. സ്കോഡ കുശാക്ക് ഓടിക്കണമെന്ന് കരുതിയപ്പോൾ എനിക്ക് തോന്നിയത് നമുക്ക് കിട്ടാൻ പോകുന്നത് 1 ലിറ്റർ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ജെം ഫിനിക്സ് നമുക്ക് 1.5 ലിറ്റർ തന്നെ തന്നു. അതൊരു നല്ല കാര്യമാണ്. അതായത് സ്കോഡ കുശാഖിൻ്റെ ഏറ്റവും മികച്ച ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു 1.5 ലിറ്ററും 7-speed ഡി എസ് ജി ആണ്. ആ DQ200 എന്ന് പറയുന്ന ഡി എസ് ജി ഗിയർ ബോക്സ് ഒരു ഇത്തിരി പ്രശ്നക്കാരനായിരുന്നു മുൻപ്. പക്ഷേ സ്കോഡ കുശാഖിനകത്ത് ആ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചിട്ടുണ്ടാവും നമുക്ക് കരുതാം. അപ്പോൾ ഈ വണ്ടി ഓടിക്കേണ്ടതുണ്ട്, ഓടിച്ചതിൻ്റെ ഒരു എഞ്ചിൻ്റെ ഗിയർ ബോക്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് അകത്ത് കയറിയിട്ട് വണ്ടി ഒന്ന് ഓടിക്കാം. ഓടിക്കാന്ന് പറയുമ്പോൾ ആ 1.5 ലിറ്റർ ഓടിക്കാനുള്ള എക്സ്പെൻഡ് ഉണ്ട്. അതായത് സ്ലാവിയെ നമ്മൾ കണ്ടേ ഉള്ളൂ, സ്ലാവിയെ നമ്മൾ ഓടിച്ചിട്ടില്ല. അപ്പോൾ കുശാഖ് എന്തായാലും നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. സ്കോഡ കുശാഖ് 1.5 ഓടിക്കാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ലിറ്ററേ കിട്ടും എന്ന് വിചാരിച്ചിരുന്നു, 1.5 കിട്ടി. അപ്പോൾ നന്നായി. എന്തായാലും ഇപ്പോൾ പ്ലീസ് റീഫിൽ റേഞ്ച് 45 കിലോമീറ്റർ കാണിക്കുന്നത്, ഞാൻ ഒന്ന് ടോഗിൾ ചെയ്യാൻ അതുകൂടെ. ഇപ്പോൾ റേഞ്ച് ആണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ഫാനൊന്ന് ഓഫ് ചെയ്യണം, കാരണം നല്ല സൗണ്ട് ഉണ്ട്, ഓഡിബിളാണ്. അതുപോലെ ടെലിഫോൺ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ അകത്ത് ഡ്രൈവിംഗ് ഡാറ്റ, ഓഡിയോ, ടെലിഫോൺ, മറ്റേ വെഹിക്കിൾ ചാറ്റ്സ്. അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് ഡാറ്റ തന്നെ എടുക്കുകയാണ്. ഡ്രൈവിംഗ് ഡാറ്റയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. 45 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. കൂടാതെ എക്കണോമി 8.2 കിലോമീറ്റർ എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ ഓടിച്ചതിൻ്റെ ഒരു പ്രശ്നമാണ്, 10 ന് മുകളിൽ കിട്ടും, കാരണം 2 സിലിണ്ടർ ഡിആക്ടിവേഷൻ ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഓയിൽ ടെമ്പറേച്ചർ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ, എടുക്കാം. ഡ്രൈവ് സ്പോർട്ട് കൂടാതെ പാഡ് ഷിഫ്റ്റേഴ്സിൽ മാനുവൽ, ഇവിടെയും പ്ലസ് മൈനസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്യുമ്പോൾ അത് എം ആയിട്ട് മാറും. ഓടിച്ച് തുടങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാല് കൊടുത്തെടുക്കാം. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, പക്ഷേ ഞാൻ വീൽ സ്പിന്നും ചെയ്യുന്നില്ല, ചുമ്മാ കാല് കൊടുത്ത് എടുക്കാം. ക്യുക്കായിട്ട് ഷിഫ്റ്റായി. അതായത് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു DQ200 DSG തന്നെയാണ്. നല്ല ക്യുക്ക് ഷിഫ്റ്റാണ്. DSG കാര്യം പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതായത് ഇതിനെ മാച്ച് ചെയ്യുന്ന ഷിഫ്റ്റ് എന്ന് പറയുന്നത് മാനുവലായിട്ട് ചെയ്യാൻ പറ്റുന്ന സംശയമാണ്. അത്രയ്ക്കും ക്യുക്കാണ്. അപ്പോൾ കാല് കൊടുക്കാം. ഇപ്പോൾ ഡിസ്റ്റൻസ് 24 കിലോമീറ്ററായിട്ട് കുറഞ്ഞിട്ടില്ലേ. അതായത് ടർബോ പെട്രോളുകൾ എപ്പോഴും സെൻസിറ്റീവ് ആണ്. നമ്മൾ കാല് കൊടുത്ത് ഓടിക്കുമ്പോൾ അത് ഫ്യൂൽ എഫിഷ്യൻസി ബാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ 148 PS 250 NM. അപ്പോൾ നല്ല പവർ ടോർക്ക് ഫിഗറുള്ള ഒരു 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്, ടർബോ പെട്രോൾ എഞ്ചിനാണ്. നല്ല റിഫൈൻഡാണ്. അതായത് ആ 4 സിലിണ്ടറിൻ്റെ റിഫൈൻമെൻറ്റ് ശരിക്കും വിസിബിളാണ് നമുക്ക്. ഇപ്പോൾ ഞാൻ പാഡ് ഷിഫ്റ്റേഴ്സ് വെച്ച് ഓടിക്കുമ്പോൾ എം ഫോർ ആയുള്ള ഗുണം, അല്ലെങ്കിൽ എം മോഡായുള്ള ഗുണം എന്ന് പറയുന്നത് ഞാൻ M3 കൊടുത്ത് കാല് കൊടുക്കുകയാണ്. M2 കാല് കൊടുക്കാം. അപ്പോൾ ആ ഒരു റെഡ് ലൈൻ എന്ന് പറയുന്നത് തികച്ചും റെഡ് ലൈനിലേക്ക് എത്തിക്കൊണ്ട് ഇപ്പോൾ ഞാനിവിടെ 1 മണി കാല് കൊടുക്കുന്നുണ്ട്.
ആ എഞ്ചിൻ്റെ സൗണ്ടുകൾ കേട്ടില്ലേ, ഇവിടെ സ്പീഡ് കുറച്ച് ഓടിക്കാൻ പറ്റുള്ളൂ, നല്ല റോഡാണ്, പക്ഷേ നമുക്ക് സ്പീഡ് ലിമിറ്റിലുണ്ട്, നമ്മൾ വലിയ കാര്യമായിട്ട് കുന്തളിപ്പ് കാണിക്കുന്നില്ല. എന്നാലും ആ ഒരു സൗണ്ട് കേൾപ്പിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ 6000 RPM ആ ഒരു റെഡ് ലൈൻ മാർക്ക് ചെയ്യണം. അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് 250 Nm എന്ന് പറയുന്നത് മാരകട ഉറക്കാണ് ഈ ഒരു വണ്ടിക്ക്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ബോഡി റോളും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ക്രോസ് ഓവർ അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു മിഡ് സൈസ് എസ് വി എന്ന നിലയ്ക്ക് തീരെ ബോഡി റോൾ ഇല്ലെന്ന് പറയാം. ഞാൻ ഒന്ന് കാണിക്കാം. കണ്ടില്ലേ, 6000 RPM എത്തിയപ്പോഴുള്ള ഒരു സംഭവം കണ്ടില്ലേ. ഇനി പാഡിൽ ഷിഫ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ അത് ഡ്രൈവ് മോഡിലേക്ക് ടോഗിളായി. അപ്പോൾ നമ്മൾ ഡ്രൈവ് മോഡിൽ ഓടിക്കാം, ഡ്രൈവ് മോഡിൽ ഓടിക്കാം. ഡ്രൈവ് മോഡിൽ ഓടിക്കാൻ തികച്ചും ഫണ്ണാണ്. ഡ്രൈവ് മോഡ് മതി, അത് മോർ ദാൻ എനഫ് ആണ്. അപ്പോൾ ഇക്കോ മോഡിൽ ആ ഒരു 2 സിലിണ്ടർ ഡീആക്ടിവേറ്റുള്ള കാര്യം അവിടെ കാണിക്കും. അപ്പോൾ ഫ്യൂൽ എഫിഷ്യൻസി കുറിച്ച് പറയണം. എനിക്ക് തോന്നുന്നു 16 to 17 km കമ്പനി ഈ ഒരു വണ്ടിക്ക് പറയുന്ന ഫ്യൂൽ എഫിഷ്യൻസി. 1 ലിറ്ററിന് കുറച്ചുകൂടി കൂടുതലാണ്. എന്നിരുന്നാൽ കൂടി ആ ഒരു 2 സിലിണ്ടർ ഡീആക്ടിവേഷനൊക്കെ ഉള്ളതുകൊണ്ട് ലൈറ്റ് ഫൂട്ടിലാണ് ഓടിക്കുന്നതെങ്കിൽ ആ മൈലേജ് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കാത്തിരുന്ന് ഓടിച്ച വണ്ടിയാണല്ലോ ഈ ഒരു കുശാഖ്. അപ്പോൾ സ്ലാവിയെ കണ്ടതിന് ശേഷമാണ് കുശാഖ് കണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കുശാഖിനോടുള്ള ഒരു കാത്തിരിപ്പ് വെറുതെ ആയില്ല എന്ന് തോന്നി. അതായത് എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു എന്നുള്ള പറയണത്. പ്രത്യേകിച്ച് ഈ 1.5 ലിറ്റർ, ഞാൻ 1 ലിറ്റർ ഓടിച്ചിട്ടില്ല, 1 ലിറ്റർ ഓടിക്കാതെ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ലോ. എന്തായാലും നല്ല ഫൺ ഫാക്ടറുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഈ ഒരു വണ്ടിയെ കാണാം, കുശാഖിനെ കാണാം. ഞാൻ ഒന്നുകൂടി കാലം കൊടുക്കാം, ഒന്നുകൂടി കാലം കൊടുക്കാണ്. അപ്പോൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് തികച്ചും നല്ലൊരു കൺട്രോളി വണ്ടി തരുന്നുണ്ട് കേട്ടോ. ഇനി പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ റൈഡ് ക്വാളിറ്റിയാണ്. നല്ല റൈഡ് ക്വാളിറ്റി ഒരു വണ്ടിയായിട്ട് തോന്നി. അതിപ്പോൾ എനിക്ക് തോന്നുന്നു പഴയ ഡസ്റ്ററൊക്കെ ഓടിച്ചപ്പോൾ ഫീലൊക്കെ എനിക്ക് ഒരു വണ്ടിക്ക് കിട്ടി. അതായത് മോശം റോഡുകളൊന്നും തന്നെ കാര്യമായിട്ട് അകത്തിക്കായിരുന്നില്ല, നല്ല കംഫർട്ടബിളായിട്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് മികച്ചൊരു കാര്യമായിട്ട് പറയാം. കൂടാതെ പ്രിസൈസ് ആണ് സ്റ്റിയറിംഗ്, സ്കോഡയുടെ ഒരു കാര്യമാണ് എടുത്ത് പറയേണ്ടതില്ല. 17-inch വീലുകൾ അത്യാവശ്യം ഫ്ലഷായ റൈഡ് ക്വാളിറ്റി തരുന്നുണ്ട്. ഇപ്പോൾ ബ്രേക്കിൻ്റെ കാര്യം മാത്രമാണ് കുറച്ചൊരു പോരായ്മയായിട്ട് ഞാൻ പറഞ്ഞുള്ളത്. കാരണം എന്ന് പറയുന്നത് ഡിസ്ക് ബ്രേക്കുകളല്ല 4 വീലിലും എന്നുള്ളതാണ്. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടും മികച്ചൊരു വണ്ടി എന്ന് എനിക്ക് കുശാഖിനെ കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മിഡ് സൈസ് എസ് യു നോക്കുന്ന ആളുകൾക്ക് 20 ലക്ഷം രൂപയുടെ മുകളിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 1.5 ആണ് നല്ലൊരു ഓപ്ഷൻ. 1 ലിറ്റർ മതി, ലുക്കൊക്കെ ആണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ, പക്ഷേ ഓടിക്കാനുള്ള ഫണ്ണാണ് നിങ്ങളിപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ, അതായത് ഫംഗ്ഷൻ ഓവർ ഫോം ആണെങ്കിൽ, ഈ 1.5 ലിറ്റർ മാറ്റി നിർത്താനാവാത്ത ഒരു ഓപ്ഷൻ ആയിട്ട് തോന്നി. അപ്പോൾ അത്രേ ഉള്ളൂ. അതേപോലെ ഈ വീഡിയോ ഉപയോഗപ്പെടുത്തുന്ന കരുതാണ്. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ബെല്ലോട് ക്ലിക്കുക. എന്നാലും നോട്ടിഫിക്കേഷൻ ഉള്ളവർ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ നിങ്ങളുടെ ലൈക്ക് എടുക്കണം എന്ന് തന്നെ അറിയാലോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാര്യം നോക്കാം. നല്ല ഭംഗിയുള്ള റോഡാണ്, 7-speed DSG, ഒന്നും പറയാനില്ല. ഇപ്പോൾ നമ്മൾ കാല് കൊടുക്കുന്ന പോലെ തന്നെ ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ മൂക്കാനായിട്ട് നിർത്താനും വരുന്നുണ്ട്. കൂടെ നല്ല ഒരു എഞ്ചിൻ നോട്ട് അതൊക്കെ വരുന്നുണ്ട്. തീർത്തും ഫൺ ഫാക്ടറിലൊരു വണ്ടി എന്ന നിലയ്ക്ക് തന്നെയാണ് എന്നെ കാണാൻ പറ്റുക. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. സ്ലാവിയ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതായത് ഈ ഒരു DNA പേരുന്ന സ്ലാവിയ വരുമ്പോൾ ഒരു സെഡാനിൻ്റെ ഒരു ആ ഒരു ഡൈനാമിക്സ് കൂടി വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. ഓ വാ, അടിപൊളി അടിപൊളി. അപ്പോൾ നല്ല രസം ഓടിക്കാനായിട്ട്. ഞാൻ ഒരുപാട് കാലം കൊടുത്തൊന്നും ഓടിക്കുന്നില്ല, കാരണം അങ്ങനെ ഓടിക്കാൻ പറ്റിയ വണ്ടി ആയിട്ട് കൂടി നമ്മൾ മെല്ലെ ഓടിക്കുന്നുള്ളൂ. അതിന് കാരണമെന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ ഹാൻഡ്ലിംഗ് എല്ലാം മികച്ചാണെങ്കിൽ കൂടി നമ്മൾ റോട്ടിലെ കാര്യങ്ങൾ നോക്കണമല്ലോ. അപ്പോൾ അത്രയുള്ളൂ, അടുത്തതായിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.